അക്കാലത്താണ് യാക്കോബായ സഭയിൽ പാത്രിയാർക്കീസ് എന്ന ബാവാ കക്ഷിയെന്നും മെത്രാൻ കക്ഷിയെന്നുമുള്ള ഭിന്നത ഉണ്ടായത്. മാർ അബ്ദുള്ള പാത്രിയാർക്കീസ് മലയാളത്തു വന്ന് വട്ടശ്ശേരിൽ മാർ ഗിവർഗീസ് ദിവാനിയോസ്യസ് മെത്രാപ്പോലിത്തയെ മുടക്കിയിട്ട് മടങ്ങിപ്പോയിരുന്നു. മാർ അബ്ദുൾ മിശിഹ പാത്രിയാർക്കീസ് മലയാളക്കരയിൽ വന്നു ചേരുകയും മെത്രാൻ കക്ഷിക്കാർക്ക് വേണ്ടി പൗരസ്ത്യ കാതോലിക്കായെ അവരോധിക്കുകയുമെല്ലാം ചെയ്തത് ആ കൊല്ലമായിരുന്നു. അബ്ദുൾ മിശിഹ പാത്രിയാർക്കീസ് മലയാളത്ത് മൂന്ന് പേർക്ക് മെത്രാസ്ഥാനം നൽകിയതിൽ ഒരാളായിരുന്ന കണ്ടനാട് ഭദ്രാസന ഇടവകയുടെ യുയാക്കീം മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത മൽപ്പാനായിരുന്ന സമയത്തെഴുതിയ സുറിയാനി പുസ്തകവും പ്രാർത്ഥനകളും ഗീതങ്ങളും പഠിക്കുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് യാക്കോബായ ആരാധനയോടും സുറിയാനി പഠനത്തോടും താൽപര്യം കുറഞ്ഞ് മാർത്തോമ, CMS, രക്ഷാസൈന്യം എന്നീ സഭകളിലെ സുവിശേഷ വിഹിതോപദേശങ്ങളിൽ താൽപര്യമായി. ഏഴാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷ പാസ്സായിട്ടുള്ള ഉണ്ണുണ്ണിക്ക് യാക്കോബായ മാനേജ്മെന്റിലുള്ള പുത്തൻകാവ് സൗത്ത് പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടുന്നതിന് മുൻപേ 1914 മുളക്കുഴയ്ക്ക് സമീപം പെണ്ണൂക്കര മാർത്തോമ പള്ളിയിൽ മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഉണർവ് യോഗത്തിൽ വെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു. കുടുംബത്തിൽ പിറന്നമാർക്ക് ഈ തറവാട്. മിത്രാസിനെ അച്ഛന്മാരെയും മാതാവിനെയും വേണ്ടാത്തവർക്ക് സ്ഥാനം പടിപ്പരിക്ക് പുറത്ത്. ഈപ്പൻ തിറകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ കലക്കവെള്ളത്തിൽ മുങ്ങത്തില്ല. അപ്പച്ചൻ എത്ര കോപിച്ചാലും ഞാൻ സ്നാനപ്പെടും. ദൈവമാണ് മാതാപിതാക്കന്മാരെക്കാൾ എനിക്ക് കാര്യം. അതെന്റെ തീരുമാനമാണ്. ദൈവത്തിനു വേണ്ടി പട്ടിണി കിടക്കുന്നത് ലാഭമാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചേച്ച് എനിക്കെന്തെങ്കിലും മാനക്കേട് വന്ന ഞാൻ അങ്ങ് സഹിച്ചു. തലതിരിഞ്ഞ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, വീക്കി കളയും ഞാൻ. നിങ്ങളൊന്നും മിണ്ടാതിരിയുന്നേ. എട കുഞ്ഞേ, നീ കുഞ്ഞായിരിക്കുമ്പോ ഞാനും നിന്റെ ഈ അപ്പച്ചനും കൂടി നിന്നെ മാമോദീസ മുക്കിയതാ. വെറും കലക്കവെള്ളമല്ല, സുഗതം കലക്കിയ വെള്ളമാ അച്ഛൻ നിന്റെ തലയിൽ ഒഴിച്ചത്. എന്റെ അമ്മേ, എനിക്ക് എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഞാനറിയാതെ എന്റെ ദേഹത്ത് സുഗന്ധവെള്ളം തെളിച്ചാൽ എന്തോ ഗുണവാ. എന്റെ സ്വന്തം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം സമ്മതത്തോടുകൂടി നടത്തുന്ന സ്നാനത്തിലേ എനിക്ക് വിശ്വാസമുള്ളൂ. നീ തറവാടിനെ മാനം കളയരുത്. നമ്മുടെ പാരമ്പര്യം വിട്ടേച്ചു പോയാ പിന്നെ ഞങ്ങൾ മനുഷ്യരുടെ മുഖത്ത് എങ്ങനെയാ നോക്കുന്നേ? നീ വേദപുസ്തകം പിടിച്ചോണ്ട് നടക്കുമ്പോ എത്ര പേരാ ചിരിക്കുന്നേന്നറിയോ? ഞാൻ തെങ്ങുകളിൽ മോന്തി നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു നാണക്കേടുമില്ലായിരുന്നു. ഇപ്പോ ദൈവത്തിന്റെ വചനം കയ്യിൽ പിടിച്ച് നടക്കുമ്പോഴാ ചിരി. നിങ്ങൾക്ക് മാനക്കേടാണെങ്കിൽ ഇങ്ങനൊരു മകനില്ലാന്ന് വിചാരിക്കുക. ദൈവം തമ്പുരാന് വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഭോഷനായി തീരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. Thank you.
എന്തോരിപ്പായി ഇങ്ങനെ അങ്ങ് ചിന്തിച്ചിരുന്നാല് വലരണ്ണവും ഒന്ന് കിടപ്പിലാവും കേട്ടാ. അവനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാൻ മരമാണെങ്കിലും. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ, ഇറക്കി വിടാൻ പറ്റും. ആട്ടി പുറത്താക്കണം, അത് തന്നെയാ വേണ്ടത്. വയസ്സുകാലത്ത് നാളെ വെള്ളം തരാൻ അങ്ങനൊരു ആളില്ലാന്ന് കരുതിയാ മതിയല്ലോ. ഒരരിശത്തിന് കിണറ്റി ചാടിയ ഏഴരിശത്തിന് കയറാൻ പറ്റുമോ? അവന് നല്ല ബുദ്ധി കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാന്നല്ലാതെ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. സെമിനാരിയിൽ പഠിക്കാൻ പോയപ്പോ സന്തോഷിച്ചു, ക്ലാസ്സിൽ സമർത്ഥം, സുറിയാനി ക്ലാസ്സിലും സൺഡേ ക്ലാസ്സിലും ഏറ്റവും മിടുക്ക് കാട്ടിയ വട്ടച്ചേരിയിലെ അച്ഛൻ അവനെ കുറിച്ച് കൂടെ കൂടെ നല്ലത് പറയുന്നത് കേൾക്കുമ്പോ ഞാൻ അഭിമാനിച്ചു. എന്റെ മകൻ പട്ടക്കാരനായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവന്റെ കുർബാനയിൽ പങ്കുകൊള്ളാൻ വല്ലാതെ മോഹിച്ചു. എല്ലാം എല്ലാം എന്റെ വിധി. നേരം ഒരുപാടായി, വന്നു വല്ലതും കഴിക്ക്. എനിക്കിനിപ്പോ ഒന്നും വേണ്ടമ്മേ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? വന്നു വന്ന് ഇപ്പം നിനക്ക് പ്രാർത്ഥനയും ബൈബിള് വായനയും മാത്രമായോ എന്റെ കുഞ്ഞേ? നീ ഇങ്ങനെ അമ്മയപ്പന്മാരെ വേദനിപ്പിച്ചേച്ച് ഇതെന്നാ പോക്ക? അമ്മേ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. പേരിലല്ല, പ്രവൃത്തിയിലാണ് ക്രിസ്തുവിന്റെ അനുയായിയായി തീരേണ്ടത്. നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ. നാട്ടുകാരുടെ മുഴുവൻ വായടപ്പിച്ചേച്ച് നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. ക്രൂശിന്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന ദൈവവചനം പറയുന്നത്. മറ്റുള്ളവരെന്തു പറയുന്നു എന്നല്ല, ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളതാണ് എനിക്ക് കാര്യം. ദൈവം
ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയം.